ओमन चंद जी, प्रियम सुधीरम जी, मुकुल वासिक जी, रमेश चनितला जी, पीसी चाको जी, सीएन बालकृष्णन जी, डीके शिव कुमार जी, पीए माधवन जी, तिरंगेंद्र रामकृष्णन जी, पीपी गंगाचंद जी, ब्रदर्स एंड सिस्टर्स, इट इज Before I begin, I would like to say a few words about the tragedy at Pudengal Temple. My heart goes out to the families who have lost their loved ones and who are slowly rebuilding their lives. I share deeply their grief and pain. My heart aches also for the mother of the young lady who was brutally killed at Perumbavoor. And I hope that the culprits will be caught in no time and punished according to the law. Very. ശ്രീമതി സോണിയ ജി അനുസ്മരിച്ച നേതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപായി ആദ്യമായി ഒരു കാര്യം ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. കൊല്ലത്തെ ഒറ്റങ്കിലുണ്ടായ അതിദാരുണമായ അപകടം, ആ വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്ത ആ ആളുകളോട് ഉള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത്യന്തം ദാരുണമായ ഈ ദുരന്തത്തിൽ ഞാൻ എന്റെ അനുശോചനം അന്ന് തന്നെ അറിയിച്ചിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ ആ ദുരന്തത്തിൽ ഉള്ള എന്റെ ഹൃദ്യമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തട്ടെ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് പെരുമ്പാവൂരിലെ ആ അമ്മയുടെ ദുഃഖം എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സ്വന്തം പുത്രിയെ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ദുഃഖം ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നു. ആ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. ആ ക്രൂരമായ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആളുകളെ എത്രയും വേഗം നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെടാനും കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. Your ancient temples, your mosques, your churches are testimony to the plurality and diversity of our society. Kerala, as I have said many times before, is a shining example of our secular and progressive values. ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നാം അഭിമുഖീകരിച്ചു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം, കേരളത്തിന്റെ പള്ളികൾ, കേരളത്തിന്റെ മോസ്കുകൾ, ഇതെല്ലാം ഈ സംസ്ഥാനത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളായി നിൽക്കുന്നു. ഈ നാടിന്റെ മതേതര പാരമ്പര്യം, എല്ലാ കാലവും കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതേതരമായ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ ഓർക്കുകയും അഭിമാനിക്കുകയും ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. Under systematic attack from the BJP and RSS, and together we must defend them, all of us. Without all of us together, we must stand up to them, to the BJP, RSS, and defend these values. നമ്മുടെ സമൂഹത്തിന്റെ ഈ ബഹുസ്വരത, ഈ മതേതര സംസ്കാരം, അത് ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തട്ടുടക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുടെ, വിശേഷിച്ച് ബി ജെ പിയുടെ ആ ആക്രമണങ്ങൾക്കെതിരെ, മതേതരത്വത്തിനെതിരായ ആക്രമണക്കെതിരെ ഒരൊറ്റ മനസ്സോടെ, ഒന്നിച്ച്, ഒരുമയോടുകൂടെ നമുക്ക് പോരാടേണ്ടിയിരിക്കുന്നു. Over the last 5 years, the UDF government led by Chief Minister Chandy has worked tirelessly for the people of Kerala. All this despite
an opposition whose agenda has been to prevent the development of the state. Kalinya 5 varsha kalavayi Sri Umman Chandiyude nethrathwathilulla UDF government Keralathinte sarvathomukhamaya vikasanathinu vendiyulla kadinadhvanathilayirunnu. ഈ പരിശ്രമങ്ങൾ നിരന്തരം ഈ ഗവൺമെന്റിനെ എല്ലാ സ്ഥല രീതിയിലും എതിർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷങ്ങളുടെ എതിർപ്പുകളുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന് വേണ്ടി യു ഡി എഫ് ഗവൺമെന്റിന് ഈ വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഇൻ എ സ്പാൻ ഓഫ് ജസ്റ്റ് 5 ഇയേഴ്സ് സോ മച്ച് ഹാസ് ബീൻ ഡൺ. എ ന്യൂ എയർപോർട്ട്, എ മെട്രോ റെയിൽ, ഹൈവേസ്, റോഡ്സ് and other important infrastructure projects have been developed in the state, and all this in spite of a hostile Modi government in Delhi. The state kalinya 5 varsha kalavayi adisthana saugarya vikasana rengathu samanathagalillatha nettam keralam kaivarichirikkunnu. Adu kannoorile vimanathavalamayirunnalum ഡൽഹിയിലെ മെട്രോ ആയിരുന്നാലും ദേശീയ പാതകളായിരുന്നാലും പാലങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളുമായിരുന്നാലും ഒരിക്കലും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടം വികസന രംഗത്ത് കൈവരിക്കാൻ ഉമ്മൻചാണ്ടി നയിച്ച യു ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞു. ഇതെല്ലാം പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മകമായ സമരങ്ങളുടെ കുന്തമലയിൽ നിന്നുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന് നാം ഓർമ്മിക്കുന്നു. Faster than the national average of what the Modi government has achieved. Kerala has taken further its leadership in health and education. It has become the only state to achieve 100% enrollment in primary education. This has been possible because of the UDF government literacy program Atulya. ഇന്നു കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ദേശീയ വളർച്ചാ നിരക്കിനെ അതിജീവിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും അടക്കം സമസ്ത മേഖലകളിലും ഒരു വൻപിച്ച നേട്ടം ഉണ്ടാക്കാൻ അത് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളെ കവച്ചു വെക്കുന്ന ഒരു നേട്ടത്തിലേക്ക് കേരളത്തിന്റെ നേട്ടങ്ങൾ എത്തിക്കാൻ കേരളത്തോട് അങ്ങേയറ്റം ചിത്രമതയും പുലർത്തുന്ന മോഡി ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് ഈ വൻപിച്ച നേട്ടം കേരളത്തിന് കൈവരിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞിരിക്കുന്നു. കേരള ഈസ് ദി ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. കേരള സിറ്റീസ് ആർ ദി ക്ലീനസ്റ്റ് ഇൻ ഇന്ത്യ. ഡിസ്പൈറ്റ് ദ മോഡി ഗവൺമെന്റ് നോട്ട് ഇൻക്രീസിംഗ് ദി എം എസ് പി ഫോർ ആർ ഫാർമേഴ്സ് ആൻഡ് റിഡ്യൂസിംഗ് സബ്സിഡീസ്, not supporting bonus payments, the Kerala government is purchasing paddy at one of the highest support prices in India. Keralathe sambandhichirathodum inte thettaya nayangale adiyivichukonde namukku keralathile karshakarkku ettavum nalla minimum support price kodukkan kaniyu. Deshiya thalathil MSP മാറ്റമില്ലാതെ തുടരുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യങ്ങൾക്ക് നെല്ലിന് സംഭരണ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ സമസ്ത മേഖലകളിലും കേരളം കൈവരിച്ചിട്ടുള്ള ഈ നേട്ടം കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ടാണ് എന്നുകൂടെ നാം ഓർക്കുക. But the Modi government refused to put restrictions on the import of palm oil. And when our rubber farmers were suffering, the Modi government refused to release money to them from the price stabilization fund. കേരളത്തിലെ നാളികേര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കോപ്രയ്ക്ക് താങ്ങുവില കൊടുക്കാൻ അത് വർദ്ധിപ്പിക്കാൻ മോഡി ഗവൺമെന്റ് കൂട്ടാക്കിയിട്ടില്ല. അക്കാര്യത്തിൽ നമ്മുടെ എല്ലാ നിവേദനങ്ങളും അവർ തിരസ്കരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ എണ്ണകൾ ഇറക്കുമതി ചെയ്യുന്നത് തടയണം, അതിലൂടെ
നാളികേരത്തിന്റെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ വിലയിടിവ് തടയാൻ ഭക്ഷ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയണം എന്ന് നമ്മുടെ ആവശ്യവും കേരളം അംഗീകരിച്ചിട്ടില്ല. കേരളത്തിലെ റബ്ബർ കർഷകർ ഏറ്റവും അധികം വില തകർച്ച നേരിട്ട ഒരു കാലഘട്ടമാണ്. പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് ഈ വില തകർച്ചയെ നേരിടാൻ വേണ്ടി പണം അനുവദിക്കണം എന്ന് നിങ്ങളുടെ കേരള ഗവൺമെന്റിന്റെ ആവശ്യം മോഡി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് അത് നിരാകരിക്കുകയാണ് ഉണ്ടായത്. The Prime Minister has plenty of time to attend these very grand shows throughout the country, but when it comes to our farmers who are suffering, who are undergoing tremendous hardship, he just does not bother. He just looks away. പ്രഭാഷിത പരമ്പരകൾക്കും പര്യടനങ്ങൾക്കും പ്രധാനമന്ത്രിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാർ അവർ കഷ്ടതനുഭവിക്കുമ്പോൾ, അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടിയുമ്പോൾ, കൃഷിക്കാർ നട്ടം തിരിയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കാൻ, അതേക്കുറിച്ച് ഒരക്ഷരമെങ്കിലും സംസാരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയമില്ല. മഹാത്മാഗാന്ധി നരേഗ, another important scheme launched by the UPA government. Even here, the Prime Minister has reduced the funds for this most vital scheme. Mahatma Gandhi thodilurappu pathavi enna Keralavum Indiyum ere angeekaricha vipulamaaya oru thodildana pathavi aa pathaviyude vihidam vettikkurakkukayanu kendra government cheythathu. Daridrya uchchadanathinu vendi India avishkaricha ethrum sradheyamaayi paripaadiyude vihidam കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചുകൊണ്ട് ഈ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. The UPA government taken the example from the Kudumbashri program here in Kerala launched by Chief Minister Chandy have expanded this model for women self-help group in other states of the country. But the Modi government has now sharply reduced the budget allocation for self-help groups all over India. വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി കേരളം ആവിഷ്കരിച്ചിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ, കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ, അത്തരം പദ്ധതികൾ ഇന്ത്യ ആകെ മാതൃകയായി സ്വീകരിക്കപ്പെട്ടു. കേരളം ഇന്ത്യക്കാകെ ഈ വനിതാ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു മാതൃകയായി മാറുകയുണ്ടായി. പക്ഷേ വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം വെട്ടിക്കുറച്ചുകൊണ്ടാണ്, അതിനുവേണ്ടിയുള്ള കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഈ പദ്ധതിയെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് സ്വീകരിച്ചത്. And now when our brothers and sisters in the Gulf countries needed the most help and support, the Modi government has also closed down the Ministry of Overseas Indian Affairs which has been launched by the UPA government. UPA government samarambhicha videsha indiyakarku vendiyulla shema pravartanangalu nammude 15000 kanakkile sahodari sahodaranmarku videshathulla nammude sahodari sahodaranmarku prayojanapiduna paddhathikalu aa paddhathikalku vendiyulla vihidavum thurikkirikkunnu vetti korachirikkunnu aa paddhathikalellam nirutsahapeduthirikkunnu. Our minorities, our Dalits, our tribal, our women are being targeted. Democratically elected governments like Arunachal and Uttarakhand are being toppled unconstitutionally and with other underhand means. പിന്നോക്ക ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ, അവശത അനുഭവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, അവരെല്ലാം ഇന്ന് കൂടുതൽ പ്രതിസന്ധികളെ നേരിടുന്നു, വെല്ലുവിളികളെ നേരിടുന്നു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിപുര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ അട്ടിമറിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റിനെ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഗവൺമെന്റിനെ, ആ ഗവൺമെന്റുകളെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിരോധിപ്പിക്കുന്ന ആ ഒരു സമീപനമാണ്, ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. Universities are being put on notice. The judiciary is being threatened.
NGOs and civil society are being silenced. Those critical or questioning of the government policy are labeled as traitors. Swayam Bharana Sannadhamaya ഇന്ത്യയിലെ സർവകലാശാലകളെ ശ്വാസം മുട്ടിക്കുന്നു. ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെ, നോൺ ഗവൺമെന്റൽ ഏജൻസീസ് എന്ന് പറയാം, സന്നദ്ധ സംഘടനകളെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ സമസ്ത മേഖലകളിലും വികലപ്പെടുത്താനും അതിനെ തടസ്സപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യ അദാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. But brothers and sisters, with the LDF party, we are not much better off. The politics, they believe in politics or in the politics of violence and obstruction. And whenever you have given a chance to make a government in the past, you must have witnessed and experienced yourself that the LDF reversed the entire development of the previous 5 years. പക്ഷേ സുഹൃത്തുക്കളെ, മറിച്ച് LDFനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കാലവും അവർ സ്വീകരിക്കുന്ന വികസന വിരുദ്ധമായ ഒരു സമീപനം, വികസനത്തോടെ മുഖം തിരിക്കുന്ന ഒരു സമീപനം ഇപ്പോഴും അവർ തുടർന്നു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, എപ്പോഴൊക്കെ കേരളം LDFന് ഒരു അവസരം നൽകിയിട്ടുണ്ടോ അന്നെല്ലാം ജനാധിപത്യ ഭരണകൂടങ്ങൾ, UDF സർക്കാരുകൾ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള പുരോഗമന നടപടികളെല്ലാം പിന്നോട്ടടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, വികസന വിരുദ്ധമായ ഒരു സമീപനമാണ് LDF സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. Violence, hartals, they had in those days when they were in power, they had forced industries out. Young men and women were compelled to search for opportunities, for job opportunities elsewhere. അക്രമം, രാഷ്ട്രീയമായ അതിക്രമങ്ങളും അക്രമങ്ങളുമാണ് LDFന്റെ കീഴിൽ എന്നും ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്ന അക്രമത്തിന്റെയും വൈരാഗ്യപരമായ പെരുമാറ്റങ്ങളുടെയും ഒരു സംസ്കാരമാണ് എല്ലാ കാലവും LDF വെച്ച് പുലർത്തിയിട്ടുള്ളത്. വികസന വിരോധികളായ അക്രമകാരികളായ LDFന്റെ നയം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരായ ആളുകളെ ജോലി തേടി ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന നമ്മുടെ ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. An outdated ideology, an ideology that does not take into account the special needs of the state today. എല്ലാ കാലവും വികസനത്തിന് തടസ്സം നിൽക്കുന്ന വികസന വിരുദ്ധമായ പ്രത്യയശാസ്ത്ര സമീപനമാണ് LDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെയും വികസന വിരുദ്ധമായ അവരുടെ പ്രത്യയശാസ്ത്രം ആ പുരോഗതിക്ക് വേണ്ടിയല്ല, വികസനത്തിന് വേണ്ടിയല്ല മുന്നോട്ട് നയിക്കുന്നതല്ല, മറിച്ച് ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്ര സമീപനമാണ് LDF ഗവൺമെന്റ് കൈക്കൊണ്ടിട്ടുള്ളത്. The UDF has worked for all sections of society, for the interest of women, of children, of the youth. It has decided to make Kerala alcohol free in the next 10 years. This was a bold decision which led to other states to implement it. While the opposition is confused whether to support this prohibition or not, we are confident that this will be in the best interest of Kerala, especially of our sisters who bear the brunt of this social evil. UDF ഗവൺമെന്റിന്റെ മനസ്സിലെ പ്രത്യേകമായ പരിഗണന എല്ലാ കാലവും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോടും കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളം മദ്യമുക്തമാക്കണം എന്ന ധീരമായ തീരുമാനം
ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കൈക്കൊണ്ടത്. മദ്യമുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കണം എന്ന വളരെ സുവ്യക്തമായ ഒരു നയം സ്വീകരിക്കാൻ യു ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞു. പക്ഷേ മദ്യനയം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് എൽ ഡി എഫ്. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നയം രൂപീകരിക്കാൻ കഴിയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാവി കേരളം മദ്യമുക്തമാകണം. മദ്യപാനത്തിന്റെ എല്ലാ പരാധീനതകളും ദോഷങ്ങളിൽ നിന്നും കേരള സമൂഹത്തെ, വിശേഷിച്ച് നമ്മുടെ കണ്ണുനീർ കുടിക്കേണ്ടി വരുന്ന സഹോദരിമാരെ ആ ശാപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് യു ഡി എഫിനുണ്ട്. Under the leadership of Oman Chandiji and his colleagues, has now laid very strong foundation for a prosperous Kerala. Our government has done its best to fulfill the promises made in our manifesto 5 years ago. In 2011 and 2014, you trusted us, you placed your faith in us. I request you, therefore, to once again place your trust in the UDF. And when I say that you should please vote for the Congress and the UDF, you should give your vote for the UDF. This will be a vote for preserving and strengthening Kerala's age-old secular tradition. It will be a vote for the Congress. It will be a vote for this government, for the UDF, to sustain democracy, diversity and development. A vote for the UDF is a vote for unity, not division. Is a vote for a peaceful and progressive Kerala. UDF government നടപ്പാക്കാൻ നിങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും, മാനിഫെസ്റ്റോയിൽ യു ഡി എഫ് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത പരിപാടികൾ ഒന്നൊഴിയാതെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കുകയുണ്ടായി. യു ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കിയ നിരവധിയായ പരിപാടികൾ, വാഗ്ദാനങ്ങൾ നടപ്പാക്കി നൽകിയ ഒരു മുന്നണി വാഗ്ദാനങ്ങൾ പാലിച്ചതിന്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിലെ ചരിത്രം. കേരള സംസ്ഥാനത്ത് ഇത്രയധികം പുരോഗതി കൊണ്ടുവരാൻ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന് 2011 2014 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ വിശ്വാസം നൽകി വിജയിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കട്ടെ, വീണ്ടും ഒരിക്കൽ കൂടെ യു ഡി എഫിനെ, കോൺഗ്രസിനെയും യു ഡി എഫിനെയും വാഗ്ദാനങ്ങൾ നൽകുകയും വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന യു ഡി എഫിന് നിങ്ങൾ ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ. യു ഡി എഫിന് നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടുകളും ഇന്ത്യയുടെ മതേതര, കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. യു ഡി എഫിന് വേണ്ടി നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടുകളും കേരള സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ളതാണ്. കേരള സമൂഹത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ, മതേതരത്വം നിലനിർത്താൻ യു ഡി എഫിന് നിങ്ങൾ നൽകുന്ന പിന്തുണ ഉപകരിക്കും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. By once again asking you to vote for the UDF and ensure a resounding victory for all the candidates of the UDF. That means a victory for Kerala, for your beautiful state. Thank you. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരോടും, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ യുഡിഎഫിന് ഉത്തരം കൊടുക്കണം. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. യുഡിഎഫിനെ വിജയിപ്പിച്ച് അനുഗ്രഹിക്കണം എന്നൊരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കട്ടെ. എന്റെ അഭ്യർത്ഥനയുടെ അർത്ഥം നിങ്ങളുടെ വോട്ട് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ, കേരളത്തിന്റെ ഭദ്രമായ ഭാവിക്ക് വേണ്ടി ആയിരിക്കട്ടെ നിങ്ങളുടെ വോട്ട് എന്നാണ് എന്റെ അഭ്യർത്ഥനയുടെ സാരം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, യു ഡി എഫിനെ നിങ്ങൾ അധികാരത്തിലെത്തണം.